വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് കേരള ഗസറ്റഡ് ഓഫീസേഴ്സ് ഫെഡറേഷൻ കൊല്ലം കളക്ടറേറ്റിലേക്ക് മാർച്ചും ധർണയും സംഘടിപ്പിച്ചു. AITUC ജില്ലാ സെക്രട്ടറി എ ബാബു ഉദ്ഘാടനം ചെയ്തു. 12 ശമ്പള പരിഷ്കരണം നടപടികൾ ആരംഭിക്കുക, ക്ഷാമബത്ത കുടിശ്ശിക ആരംഭിക്കുക, പങ്കാളിത്ത പെൻഷൻ പിൻവലിച്ച് അശ്വരുടെ പെൻഷൻ പദ്ധതി നടപ്പിലാക്കുക, കേരളത്തോടുള്ള കേന്ദ്ര സർക്കാരിന്റെ സാമ്പത്തിക വിവേചനം അവസാനിപ്പിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് മാർച്ചും ധർണയും സംഘടിപ്പിച്ചത്. നമ്മുടെ ഇന്ന് ഈ സമരം നടക്കുമ്പോൾ വലിയ പ്രത്യേകതയുണ്ട്. അത് ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ഇന്നലെ കേന്ദ്ര ഗവൺമെൻറ് പുതിയതായിട്ടുള്ള അവരുടെ ബഡ്ജറ്റ് അവതരിപ്പിച്ച ദിവസമായിരുന്നു ഇന്നലെ. ഇന്ന് പത്രങ്ങളിലും അതുപോലെ തന്നെ ഇന്നലെ ടിവിയിലെല്ലാം വാർത്തകളെല്ലാം വന്നിരിക്കുന്നത് നമുക്കറിയാം. കേന്ദ്ര ഗവൺമെൻറ് കേരളത്തോട് കാണിക്കുന്ന അവഗണനയുടെ കാര്യം നമ്മുടെ ഈ മുദ്രാവാക്യത്തിലുള്ളതാണ്. ഇന്നലത്തെ കേന്ദ്ര ബഡ്ജറ്റ് അവതരിപ്പിച്ചുകൊണ്ട് ധനകാര്യ വകുപ്പ് മന്ത്രി ശ്രീമതി നിർമ്മല സീതാരാമൻ സംസാരിക്കുമ്പോൾ കേരളം എന്നൊരു സംസ്ഥാനം ഇന്ത്യ രാജ്യത്തുണ്ടെന്ന് പോലും അവർ ഓർക്കാറില്ല. ആ കേരളത്തിൻ്റെ പേര് പോലും ഉച്ചരിക്കാതെയായിരുന്നു ഇന്നലെ കേന്ദ്ര ഗവൺമെൻറിന് വേണ്ടി നിർമ്മല സീതാരാമൻ ബഡ്ജറ്റ് അവതരിപ്പിച്ചുകൊണ്ട് ജില്ലാ സെക്രട്ടറി ജി ബാബു ഉദ്ഘാടനം ചെയ്തു. KGOF ജില്ലാ പ്രസിഡന്റ് സുരേഷ് കുമാർ അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന സെക്രട്ടറി ബിനു പ്രശാന്ത്, ജില്ലാ പ്രസിഡന്റ് ബി സുരേഷ് കുമാർ, ജില്ലാ സെക്രട്ടറി സുമേഷ് ജി എന്നിവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, കൊല്ലം.